അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു. കൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആൾക്ക് രണ്ട് പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ പുത്രിയുടെ പേര് സാജിനി കൃഷ്ണൻ എന്നായിരുന്നു. അവര് ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അങ്ങനെ സാജിനിയുടെയും തരുൺ ജിനരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെയും വിവാഹം ഉറപ്പിക്കുകയാണ്. തരുണിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മധ്യപ്രദേശിലാണുള്ളത്. അവരുടെയും ബേസ് കേരളം തന്നെയായിരുന്നു. നവംബർ 15, 2002 ഇവരുടെ കല്യാണം നടന്നു. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. തരുൺ ജിനരാജിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിലെ തന്നെ ഒരു സ്കൂളില് PT മാഷായിരുന്നു തരുൺ. അപ്പോൾ ആള് നല്ല ബാസ്കറ്റ് ബോൾ പ്ലെയർ ഒക്കെ ആയിരുന്നു. ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കളിക്കുന്നതിന്റെ ഇടയിൽ പരിക്ക് പറ്റിയിട്ട് വലത് കൈയിന്റെ നടുവിരലിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിരല് മടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും സാരമാക്കാതെ ആള് വീണ്ടും വീണ്ടും ബാസ്കറ്റ് ബോൾ ഒക്കെ കളിച്ചിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയി ഒരു പെൺകുട്ടിയുമായിട്ട് തരുൺ ഇഷ്ടത്തിലാവുകയായിരുന്നു. ഏകദേശം 4 വർഷത്തോളം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പ്രണയിച്ച് നടന്നു. വീട്ടുകാരറിയാതെ ഇവർ കാണുക, അതേപോലെ തന്നെ കറങ്ങാൻ പോകുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ കമിതാക്കൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവരും ചെയ്തിരുന്നു. എന്നാൽ അവസാന കല്യാണത്തിൻ്റെ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും തരുണിന്റെ ഫാമിലി ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് സാജിനിയുടെ വിവാഹാലോചന വരുന്നത്. ഫൈനലി വീട്ടുകാരുടെ ഈ ഒരു പ്രഷറൊക്കെ കൊണ്ട് തന്നെ തരുൺ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. വിവാഹശേഷം നടക്കുന്നൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാജിനിയോട് വളരെ നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു തരുൺ ബിഹേവ് ചെയ്തിരുന്നത്. എന്നാലും ഈ ഒരു സാജിനിയുടെ കയ്യിൽ വരുന്ന പണമൊക്കെ തൻ്റെ കയ്യിലോട്ട് വരുത്തുന്നതിന് രീതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അതായത് സാജിനി ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നല്ലോ. അപ്പോൾ ആ സാലറി അക്കൗണ്ട് ജോയിൻറ് അക്കൗണ്ട് ആക്കി രണ്ടുപേർക്കും പണം എടുക്കാവുന്ന രീതിയിലുള്ള അക്കൗണ്ടൊക്കെ ആക്കി അയാൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആള് ചെയ്യുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2-3 മാസമൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരിയായി. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാജിനിയോട് തരുൺ പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ വാലന്റൈൻസ് ഡേ അല്ലേ, നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനൊക്കെ വിളിച്ചിട്ട് വരാം, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കാം. അപ്പോൾ ഈ ഒരു സാജിനി ചോദിക്കുന്നുണ്ടായിരുന്നു, വാലന്റൈൻസ് ഡേ അല്ലേ, എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വിളിക്കുന്നത്, നമുക്ക് രണ്ടുപേർ കൂടെ ആഘോഷിച്ചാൽ പോരെ തുടങ്ങിയിട്ടുള്ള രീതിയിൽ സാജിനി ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് എല്ലാവരും വിളിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു രീതിയിൽ തരുൺ പറഞ്ഞപ്പോൾ അവസാനം സാജിനി അതിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 14 രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേനും തരുൺ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസികൾ പുറത്ത് നിൽക്കുന്നവരോടൊക്കെ, ഞാൻ എൻ്റെ വൈഫും ഈ ഒരു വാലന്റൈൻസ് ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും വൈകുന്നേരം വീട്ടിലോട്ട് വരണം തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് ആള് ആളുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയത്. അതിനുശേഷം ആൾ അവിടെ പോയി ആളുടെ പേരൻസിനെ കണ്ടു, അതേപോലെ തന്നെ ബ്രദറിനോട് ഇതേപോലെ സംസാരിച്ചു. അതിനുശേഷം വൈകുന്നേരം നമ്മൾ നല്ലൊരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട്, നീ എന്തായാലും വരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ഇയാൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആൾ വീട്ടിൽ വന്നപ്പോൾ ആളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ചെറുതായിട്ട് ഓപ്പണായി കിടക്കുന്നത് ആൾ കാണുകയാണ്. എന്നിട്ട് ആ ഒരു ഡോറ് വഴി എന്താണാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾ അകത്തോട്ട് കയറി. അതിനുശേഷം ബെഡ്റൂമിൽ പോയി നോക്കിയപ്പോൾ ആൾ കണ്ട കാഴ്ച തൻ്റെ വൈഫിൻ്റെ ചേതനേറ്റ ശരീരമാണ്. ആളാ കൂടെ ഷോക്കായിപ്പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? ഇതിനും തരുണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവസാനം പോലീസുകാർ ഈ ഒരു വ്യക്തിയെ പിടികൂടിയോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പരസ്പരം കേൾക്കുന്നതിലൂടെയും ബഹുമാനിക്കുന്നതിലൂടെയും നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്നേഹം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുസ്തകം. അപ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ജോൺ ഗ്രേയിൻ്റെ മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. തൻ്റെ സെമിനാറുകളിലൂടെയും കൗൺസിലിങ്ങുകളിലൂടെയും ഒരുപാട് കപ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഞാൻ ഈ ഒരു പുസ്തകം കേൾക്കാനായിട്ട് യൂസ് ചെയ്തത് കുക്കുഫമാണ്. കുക്കുഫമിലൂടെ ഈ ഒരു പുസ്തകം മാത്രമല്ല, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പല പല ലാംഗ്വേജസിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസിലി ബുക്കുകളിലോട്ട് ആക്സസ് കിട്ടുകയും ചെയ്യും. കുക്കുഫമിൻ്റെ ഇയർലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വരുന്നത് 399 രൂപയാണ്. എന്നാൽ നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള Razeen50 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% ഓഫിൽ നിങ്ങൾക്ക് 199 രൂപക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരു ദിവസത്തിന് 1 രൂപ പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല എന്ന് സാരം. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ബുക്ക് കേൾക്കാനും അറിവുകളൊക്കെ നേടാനും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നൈസായിട്ട് കുക്ക് എഫ് എം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം.
തരുൺ ജിനരാജിന്റെ ഒച്ചയൊക്കെ കേട്ടുകൊണ്ട് അടുത്തുള്ള അയൽവാസികളെല്ലാം തന്നെ അങ്ങോട്ട് ഓടിക്കൂടുകയാണ്. അവർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തി. അവർ പ്രാഥമികമായിട്ട് നോക്കിയപ്പോൾ ഇവിടെ കൂടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതായത് ഗോൾഡ് ഒക്കെ അവിടെ കുറച്ച് കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറേയൊക്കെ മോഷണം പോയിട്ടുണ്ട്, കുറേ പണമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറേ മോഷണം പോയിട്ടുണ്ട്. അതായത് ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിൽ ഏതെങ്കിലും മോഷ്ടാക്കൾ വന്ന് ഇവിടെ കയറിയപ്പോൾ ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. ഉടനെ തന്നെ ഈ ഒരു ബോഡി ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. ഈ ഒരു സമയത്ത് തരുൺ ഇതേപോലെ തന്നെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് തലകറങ്ങി വീഴുകയാണ്. അടുത്തൊരു ആംബുലൻസ് വിളിച്ച് ആളെയും ഹോസ്പിറ്റലിലോട്ട് ആക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. കഴുത്തിൽ ഷാൾ വെച്ച് ഞെരിച്ചത് കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നത്. എന്നാൽ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വേറെ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. തരുൺ ജിനരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഹസ്ബൻഡിനെ കാണാനില്ല. ആള് അപ്രത്യക്ഷമായിരിക്കുകയാണ്. പോലീസുകാരങ്ങനെ തരുണിന്റെ വീട്ടിലെത്തി ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ ആരംഭിച്ചു. ആളുടെ ഫോണ് മിസ്സിംഗ് ആയിരുന്നു, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുടെ ഐറ്റംസൊക്കെ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ പോരാത്തതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കിയപ്പോൾ സാജിനിയുടെ ബാങ്ക് അക്കൗണ്ട് ഫുൾ എംപ്റ്റി ആയിരുന്നു. അതായത് ഈ ഒരു പെൺകുട്ടി മരിച്ചതിൻ്റെ പിറ്റേ ദിവസം 15-ാം തീയതി ആ ഒരു അക്കൗണ്ടിലുള്ള എല്ലാ പണവും ഇയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഗോൾഡൊക്കെ ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വാല്യുവബിൾ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് കാണാതായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയെയും കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസിന് തരുണിന്റെ മേൽ നല്ല രീതിയിൽ സംശയം തോന്നുന്നത്. ഇയാൾ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തി പണവും മറ്റും കൈക്കലാക്കി മുങ്ങിയതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. അപ്പോൾ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ആൾ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലോട്ട് പോയി. അവിടെയൊക്കെ ചോദ്യം ചെയ്തപ്പോഴും ആളെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അവിടെയുള്ള ആർക്കും. അതേപോലെ തന്നെ ആളുടെ അടുത്ത ഫ്രണ്ട്സിനോട് ചോദിച്ചു, അതേപോലെ തന്നെ ആളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചോദ്യം ചെയ്തു. എന്നാലും ആർക്കും അയാൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, എന്നിട്ടും ഈ ഒരു തരുൺ ജിനരാജ് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പതിയെ ഈ ഒരു കേസ് ഒരു കോൾഡ് കേസായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ സാജിനി കൃഷ്ണൻ മരിച്ച് 15 വർഷത്തിന് ശേഷം DCP ദീപൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓഫീസർ അവിടെ ചാർജ് എടുക്കുകയാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പഴയ കേസ് ഫയൽസിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു ഫയലും ആളുടെ കണ്ണിൽ പെടുകയാണ്. അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നുകയും ഇയാളിത് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തു. കാരണം ആളെവിടെ പോയി എന്നുള്ളത് ഇത്രയും വർഷത്തിന് ശേഷം പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ആയിരുന്നു ആൾ ആ ഒരു കൃത്യം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായത്. DCP മനസ്സിലായി ആൾ ഏതെങ്കിലും തരത്തിൽ ആൾമാറാട്ടം നടത്തി എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആളെ ഏത് വിധേനയും പിടികൂടാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആളുടെ മധ്യപ്രദേശിലുള്ള വീട്ടിലും അതേപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള ആളുകളൊക്കെ കണ്ട് ചോദ്യം ചെയ്യാനായിട്ട് ആൾ തീരുമാനിച്ചു. എന്നാൽ ഡയറക്റ്റ് പോലീസായിട്ട് പോയിട്ട് ചോദ്യം ചെയ്യാന്നുള്ളൊരു നിലയിലല്ല, വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം, അതായത് പോലീസുകാരാണെന്ന് മനസ്സിലാകാത്ത രീതിയിലൊക്കെ പോലീസുകാർ അന്വേഷിക്കുമല്ലോ, അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് 2009 തരുണിന്റെ അച്ഛൻ മരിച്ചു, പിന്നീട് അമ്മ മാത്രമാണ് മധ്യപ്രദേശിലുള്ള ആ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അമ്മയെ കാണാനിടയ്ക്കിടെ ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ആ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് അധികം ആരൊന്നും വരാറില്ല. വളരെ റെയറായിട്ട് ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് വല്ല കാലത്തൊക്കെ വന്നാ വന്നു. അതായിരുന്നു അവരുടെ ഒരു അവസ്ഥ. ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിലത്തെ ആ ഒരു വീട്ടിൽ തരുണ്ട അമ്മ ഒറ്റയ്ക്കായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ആരും കാണാനൊന്നും വരാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇയാളെ കാണാതായതിനു ശേഷം ഒരൊറ്റ തവണ പോലും ആള് ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് പോലും ഉണ്ടായിരുന്നുമില്ല. പിന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് തരുണ്ട അമ്മയെ കാണാൻ ഇവിടേക്ക് സ്ഥിരമായിട്ട് ആരും വരാറില്ല എന്നുള്ളൂ. തരുണ്ട അമ്മ ഇടയ്ക്ക് ബാംഗ്ലൂരോട്ട് പോകാറുണ്ട്. തൻ്റെ സിസ്റ്ററിൻ്റെ മകളായിട്ടുള്ള നിഷയെ കാണുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അയൽവാസികളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് നിഷ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ഈ ഒരു സ്ത്രീയുടെ കോൾ ലിസ്റ്റും മറ്റുമൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 2 നമ്പറിൽ നിന്ന് മാത്രമേ റെഗുലറായിട്ട് ആ ഒരു സ്ത്രീക്ക് കോളും മറ്റുമൊക്കെ വന്നിരുന്നുള്ളൂ. ഒന്ന് ഈ നിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ നമ്പറിൽ നിന്നാണ്. രണ്ടാമത്തെ കോള് ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനിയുടെ ഓഫീസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നിഷയുടെയും അതേപോലെ തന്നെ ഒറാക്കിളിൽ നിന്ന് വരുന്ന കോളിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ നേരെ ബാംഗ്ലൂരോട്ട് എത്തി. നിഷയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രവീൺ ഭട്ട്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ നിഷ എന്ന് പറയുന്ന സ്ത്രീ. അതേപോലെ തന്നെ അവർക്ക് 2 മക്കളും ഉണ്ട്.
നിഷയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള പ്രവീൺ ഭട്ടിലാണ് ഒറാക്കിളിൽ ജോലി ചെയ്യുന്നത്. സീനിയർ മാനേജറായിട്ടായിരുന്നു കേട്ടോ ആളവിടെ ജോലി ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലെ ഒറാക്കിളിന്റെ ഓഫീസിലോട്ട് പോലീസുകാർ മഫ്തിയിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു, പ്രവീൺ ഭട്ടിലെ ഒന്ന് കാണണം, ഞങ്ങൾ ആളുടെ കുറച്ച് സുഹൃത്തുക്കളാണ്, കുറച്ച് പഴയ സുഹൃത്തുക്കളാണ്, കാണാനായിട്ട് വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ പ്രവീൺ ഭട്ടിലയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ മുകളിൽ നിന്ന് ആളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി തൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണാനായിട്ട് വരികയാണ്. എന്നാൽ ആൾക്ക് ഇവരൊന്നും പെട്ടെന്നുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നെ ഒന്നും ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കിരൺ ചൗധരി എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ആൾ ഉടനെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് ആൾ നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം ഈ ഇൻസ്പെക്ടർ പറയുകയാണ്, ഹലോ മിസ്റ്റർ തരുൺ ജിനരാജ്, താങ്കൾക്ക് സുഖമാണോ? ഞാൻ ഇൻസ്പെക്ടർ കിരൺ ചൗധരിയാണെന്നുള്ളൊരു തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട ആളാകെ കൂടെ ഷോക്കായിപ്പോയി. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത ടൈമിൽ ഇയാൾക്ക് ഓൾറെഡി അറിയായിരുന്നു, അതായത് ഈ ഒരു ഇൻസ്പെക്ടർ ആ ഒരു കേസ് ഫയലൊക്കെ പഠിച്ചപ്പോൾ ആ മൂപ്പർക്ക് ഓൾറെഡി അറിയായിരുന്നു ആൾ പണ്ട് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ട് നടുവിരൽ മടങ്ങാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വിരൽ മടങ്ങുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യുന്നതിന് കൂടെ വേണ്ടിയിട്ടായിരുന്നു ആൾ വന്ന പാട് നൈസായിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. ആ ഒരു ഷെയ്ക്ക് ഹാൻഡിൽ ആ ഒരു പിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി നടുവിരൽ വളയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളാണ് അയാൾ എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉറപ്പിക്കുകയായിരുന്നു. അപ്പോൾ 15 വർഷത്തിന് ശേഷം തൻ്റെ വൈഫിനെ കൊന്ന കേസിൽ തരുൺ ജിനരാജ് അവസാനം അകത്തു പോവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇയാളിത് ചെയ്തത്? ഈ സാജിനി കൃഷ്ണയെ വിവാഹം കഴിക്കാനായിട്ട് ഇയാൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ടായിരുന്നു താല്പര്യം. എന്നാൽ ഇയാളുടെ ഫാമിലി അതിന് തീരെ സമ്മതിച്ചില്ല. അവസാനം ഫാമിലിയുടെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് സാജിനിയെ വിവാഹം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഈ തരുൺ നൈസായിട്ട് സാജിനിയോട് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊന്നും ഒത്തുപോകില്ല, അതായത് തമാശ രൂപേണ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഒത്തുപോകില്ല, നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ ഡിവോഴ്സ് ചെയ്താലോ എന്നുള്ള രീതിയിൽ തമാശ എന്നുള്ള രീതിയിൽ ഈ ഒരു സ്ത്രീയോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിന് വരെ അവർ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ തൻ്റെ കൂടെ തന്നെ ജീവിച്ച് മരിക്കുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു സാജിനി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തരുണിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ്, അതായത് ഈ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് എൻ്റെ കാമിയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു കൃത്യം നടത്തുന്ന അന്ന്, അതായത് 14 February 2003 ഇയാൾ ഓൾറെഡി വൈഫിനോട് പറഞ്ഞു, നമുക്ക് കുറച്ച് പേരൊക്കെ വിളിക്കാം, വാലന്റൈൻസിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിരാവിലെ തന്നെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പുറത്തൊക്കെ നിന്നിരുന്ന ആളുകളുണ്ടല്ലോ, അതായത് അയൽവാസികളായിട്ടുള്ള ആളുകൾ ആ ടൈമിൽ പുറത്തൊക്കെ ഉണ്ടായിരുന്നവരോടൊക്കെ ഇതേപോലെ തന്നെ സെലിബ്രേഷനുണ്ട്, വൈകുന്നേരം വീട്ടിലോട്ട് വരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ അതിനുശേഷം ആൾ അവിടെ നിന്ന് നേരെ ആളുടെ അനിയൻ്റെ അടുത്തോട്ടല്ല പോയത്. ആളുടെ വീട്ടിലോട്ട് വരികയും പിറകിലൂടെ അകത്തോട്ട് കയറുകയും ചെയ്തു. എന്നിട്ട് ആളൊരു ഷോള് കയ്യിലെടുത്ത് വളരെ പമ്മി വന്ന് ഈ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവിടെ ആ കലങ്കോലാക്കി, അതായത് മോഷ്ടാക്കൾ മോഷ്ടിക്കാൻ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെ ആൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ടാണ് ആൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അനിയനെ കാണാൻ പോയതും അതേപോലെ തന്നെ മാതാപിതാക്കളെ കണ്ടതും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചതും അതിനുശേഷം ആൾ തിരിച്ചു വരുന്നതും ഇതേപോലെ തന്നെ ഒരു നാടകം കളിക്കുന്നതും അതേപോലെ തന്നെ പോലീസുകാരും മറ്റും വരുന്നതും ഈ ഒരു ബോഡി റിക്കവർ ചെയ്യുന്നതും അതിനുശേഷം നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തലറങ്ങി വീണു, ആളെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അത്തരത്തിൽ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ആൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ആൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് ആളുടെ കാമുകിയെ ആൾ വിളിക്കുകയാണ്, വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. അപ്പോൾ കാമുകി ചോദിച്ചു, എന്താണ് എനിക്കുള്ള ഗിഫ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിനെ കൊന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട കാമുകി ആകെ കൂടെ ഷോക്കായി പോയി. ഒരു കൊലയാളിയൊന്നും എനിക്ക് പ്രണയിക്കാൻ പറ്റില്ല, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, എനിക്കിങ്ങനത്തെ ഒരാളെ വേണ്ട തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആ ഒരു സ്ത്രീ പറയുകയാണ്. അപ്പോൾ തരുൺ ജിൻരാജിന് കാര്യം മനസ്സിലായി. ആൾ പറഞ്ഞു, ഓക്കെ എന്തായാലും നമ്മൾ തമ്മിൽ പിരിയാം, എന്നാൽ ഈ കാര്യം നീ വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോൾ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലൊരു വാർത്ത കേട്ട ആ ഒരു സ്ത്രീ പിന്നീട് ഇയാളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇയാളുമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെടാനോ ഒന്നും ശ്രമിച്ചിട്ടുമില്ല, ആളിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ ആളുടെ ക്രിമിനൽ ബുദ്ധി അവിടം കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. പിറ്റേ ദിവസം ആൾ ബാങ്കിൽ പോയിട്ട് ഇതേപോലെ തന്നെ പൈസ മുഴുവൻ എടുത്തു. അതിനുശേഷം ആൾ അവിടെ നിന്ന് വണ്ടി കയറുകയാണ്. അവിടെ നിന്ന് ആൾ പോയത് പ്രവീൺ ഭട്ടിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടായിരുന്നു. അതായത് പണ്ട് ഒരുമിച്ച് പഠിച്ചൊരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ആൾ പോയത്. പെട്ടെന്നുകൊണ്ട് എൻ്റെ ജോലി പോയി, എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാൻ കുറച്ച് നാൾ നിൻ്റെ കൂടെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ പ്രവീൺ ഭട്ടിലയോട് ഈ ഒരു തരുൺ ജിനരാജ് ചോദിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ പഴയ കൂട്ടുകാരനല്ലേ, ആൾക്കൊരു കഷ്ടം വന്നതല്ലേ, ഇവിടെ
അതൊന്നും നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യൻ ആളെ അവിടെ താമസിക്കാനായിട്ട് അനുവദിക്കുകയാണ്. ഏകദേശം 3 മാസത്തോളം പ്രവീൺ ബട്ട്ലയുടെ കൂടെ ഈ ഒരു തരുൺ ചിന്നരാജ് താമസിക്കുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ ആൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രവീൺ ബട്ട്ലയുടെ ഐഡൻറ്റിറ്റി കാർഡ് കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു, അതേപോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡാറ്റാസൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ആളുടെ ഫോട്ടോ ആക്കി ആൾ തരുൺ ജിനരാജ് ആണ് എന്നുള്ളൊരു വ്യാജ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ആ ഒരു ഐ ഡി കാർഡും മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, ആൾ പാസ്പോർട്ട് വരെ എടുത്തു. എന്നിട്ട് ഒറാക്കിളിൽ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് 3 തവണ ആ ഒരു കള്ള പാസ്പോർട്ട് വെച്ചിട്ട് ആൾ വിദേശയാത്ര നടത്തുകയും ചെയ്തു. പിന്നീട് അയാൾ ഒറിജിനൽ പ്രവീൺ ബട്ട്ലയുടെ അടുത്ത് നിന്ന് പോവുകയും പൂനെയിൽ ഒരു ഐ ടി കമ്പനിയിൽ താനാണ് പ്രവീൺ ബട്ട്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജോലി നേടുകയും ചെയ്തു. അതിനുശേഷമാണ് ആൾക്ക് ഒറാക്കിളിൽ ജോലി കിട്ടുന്നത് ബാംഗ്ലൂർ. അതിനുശേഷം ആൾ ബാംഗ്ലൂരോട്ട് വന്നു. അവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു നിഷ. ആ ഒരു സ്ത്രീയുമായിട്ട് പരിചയപ്പെടുകയും അവർ ഇഷ്ടത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ അവർക്ക് 2 കുട്ടികളും ഉണ്ടായി. അപ്പോൾ ഈ ഒരു നിഷയെ കാണുന്നതിനും മകനെ കാണുന്നതിനും വേണ്ടിയിട്ടാണ് അമ്മ ഇടയ്ക്കിടെ ബാംഗ്ലൂരോട് വന്നിരുന്നത്. അപ്പോൾ 15 വർഷത്തിന് ശേഷം ഒരു പിടികിട്ടാ പുള്ളിയെ പോലീസുകാർ പിടികൂടുകയാണ് ഉണ്ടായത്. ഈ ഒരു കേസ് ഇപ്പോഴും കോടതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.